ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പെണ്ണ് ഒരു തമിഴ്നാട്ടിൽ പെണ്ണാണ് അല്ല ഞാൻ പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള പെണ്ണാണ് മമ്മൂട്ടിയെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി മറ്റേ പയ്യൻ മരിക്കുന്നു ആ പെണ്ണിൻ്റെ ഊർവശിയാണല്ലോ മറ്റേ പയ്യൻ്റെ പക്ഷെ ഇതിൻ്റെ അകത്ത് ഐ വിശേഷി സാറെന്ന് പറയുന്നത് വിട്ടുപോയി പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ സംവിധായകന്മാരുടെ കൂട്ടത്തിൽ ജെയിൻ സാറിന് മറക്കാനാവാത്ത ഒരാളാണ് അങ്ങാടി കൂടി അദ്ദേഹം പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ വലിയ രാജാവാണ് ആ അങ്ങനെ ഇരിക്കുന്ന അമ്പിക്ക് എത്രയും പേർ വരുന്നു പക്ഷേ ഇവരുടെയെല്ലാം ചങ്കാണ് കുതിരവട്ടം പപ്പു വാക്ക് പിന്നെ സീമ സിസ്റ്റർ കഥ പറയേണ്ട അത് വേറൊരു ഭാഗമാണ് അത് നമുക്കിതിലൊന്നും ചേർക്കാൻ നോക്കില്ല എന്ന് വെച്ചാൽ ചേർക്കാമല്ല എന്ന് വെച്ചാൽ കലയൊന്നും മാറ്റമില്ല അവരോട് ഇതാണ് സ്നേഹിച്ചു ദേഷ്യം വന്നേ എന്താണെന്ന് ഞാൻ കുന്തെന്നേ പറയുള്ളൂ അതങ്ങനെയാണ് നമുക്ക് പറയണ്ടല്ലോ നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ അവർ ചീത്തയാണ് ആ അത് പിന്നെ എല്ലാവർക്കും അറിയാത്ത ഒരു പാടവും കൂടെയാണ് ഏ എന്നെ പളു പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ അത് കേട്ട ചിലവും പറയും പറഞ്ഞോട്ടെ അങ്ങനെയെല്ലാം കേൾക്കാറില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ സെറ്റിലും ഏതൊരു ഇതിൽ വന്നാലും അവർ പറയും സ്നേഹിക്കുന്നവരെ നല്ലോണം സ്നേഹിക്കും സീമ എന്ന് വച്ചാൽ നല്ല സൗന്ദര്യമുണ്ട് അഭിനയിക്കാൻ കൊള്ളാമെന്ന് പറയും ചില മോഹങ്ങളെല്ലാം കൊണ്ടുവന്നാൽ ഞാൻ അടി അപ്പഴും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ് അപ്പോൾ നമ്മൾ പോകുന്നത് ഐ വിശിയുടെ കാര്യത്തിന് അപ്പം അദ്ദേഹം ഈ പടം ഷൂട്ടിങ്ങെല്ലാം ചെയ്യുമ്പോൾ ഈ അന്ന് സോമനൊന്നുമില്ല പുള്ളിക്ക് മേക്കർ മേക്കപ്പ് വൻ മമ്മൂട്ടിക്ക് വേറെ ആളാണ് അപ്പം പുള്ളിയുടെ സ്വന്തം ഒരാളുണ്ട് സോമൻ മമ്മൂട്ടിക്ക് അപ്പോൾ ഏതൊരു പടം ഒരാൾ വന്ന് ഇതെല്ലാം കൊടുത്താലും മമ്മൂട്ടി വരും ഒരു അല്ല ഒരു കാർട്ടൂണിൻ്റെ ആളാണ് ഒരു കാർട്ടൂണിൻ്റെ ആളാണ് ഐ വിശേഷി പറയണേ ആശാനെ ഇങ്ങനെയൊക്കെ എന്നെല്ലാം പറഞ്ഞാൽ അദ്ദേഹം ചുമ്മാ ഞാൻ പറഞ്ഞുതരാം ഒരു ക്യാമറ അങ്ങനെ കൊടുത്താൽ അമേരിക്കയിലുള്ള പ്രസിഡൻറ്റും ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങനെ നേച്ചറായിട്ടിരിക്കുന്ന ഫോട്ടോ അകത്തേ എടുത്തതായി ക്യാമറ കൊണ്ടല്ല നടക്കില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ സ്പ്രേ ഏറ്റവും കൂടിയ സ്പ്രേ അടിക്കിറങ്ങരുത് ഇതുവരെ വെളിയിൽ ഇറങ്ങില്ല ആ അത് അദ്ദേഹത്തിനൊരു വീക്ക്നസ് ആണ് അതിലതിറങ്ങിയില്ല അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ആവാട് കിട്ടിയപ്പോൾ ഞാൻ ഞാനൊരു സ്പ്രേയാണ് കൊണ്ട് അടിച്ചു കൊടുത്തത് അത് ഒരു പെട്ടി കാണും അതിൻ്റെ വില പറയാൻ നോക്കില്ല അതെല്ലാം വയ്ക്കും പക്ഷേ കൂടിയും ക്ലാസ് എല്ലാം വെച്ചാലും റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ കൊച്ചുകൂട്ടികൾ ഉറങ്ങൂല്ലേ ചിലപ്പോൾ ഓണാൻ പോലും ഇല്ല എന്ന് വരും അതിൻ്റെ അകത്ത് ആരെയും കയറ്റില്ല കാര്യം അദ്ദേഹം പറഞ്ഞ അതൊരു വലിയ സുഖമാണ് ഒരു ലുങ്കി കാണും ഒറ്റ കുഞ്ഞുങ്ങളും കയറ്റുമില്ല കാര്യം അതിപ്പം മമ്മൂട്ടിയല്ലാതെ ആരായിരുന്നാലും ഈ സംഭവം വരുമ്പോൾ അങ്ങനെയല്ലേ ആവുകയുള്ളൂ പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സംഭവം അറിയാം ഒരു വലിയ വലിയ കൊട്ടാരും പോയി വാടകയ്ക്കെടുത്താലും പുള്ളി ആ പുള്ളിയുടെ ഒരു ഡ്രൈവറുണ്ട് കുട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വാസം വരം ആ പയ്യൻ മരിക്കുന്നവർ മോഹൻലാലില്ലേ മോഹൻലാലില്ലേ ഈ കുട്ടനില്ലേ ഈ മോഹൻലാലില്ലാത്ത അത് കഴിഞ്ഞിട്ടേ ഈ ആൻ്റനി വരുമ്പോൾ അവരെല്ലാം വരുള്ളൂ അപ്പോൾ അതിന് പറ്റിയാതെ എന്തറിയാം ആൻ്റനി വരുമ്പോൾ അവർക്ക് കോടികൾ കിട്ടി തലസ്ഥാനം നേരിൽ കുട്ടനും ഡാൻസും തമ്പിക്കും ഒന്നും കിട്ടിയില്ല അതാണ് ഇതിൻ്റെ കഥ കുഴപ്പമില്ല ആരെങ്കിലും വളരട്ടെ ആശാനെ ഒരു മനുഷ്യൻ എൺപത് വരെ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ നൂറ് അല്ല നൂറ് പിന്നെ പോകുമല്ലോ ഇതാരുകൊണ്ട് പോകുന്നു അപ്പോൾ ഈ ഈ ഫ്രയലിനടിച്ചാലും പുള്ളി എവിടെയെല്ലാം പോയാലും പുള്ളിക്ക് ഭയങ്കര വാസനയോടെ കൂടി മമ്മൂട്ടി ആശാന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പുഴയിലെ മീനല്ലാതെ അധികം കഴിക്കില്ല ഇതൊക്കെ ഞാൻ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ആളാണ് ആശാൻ പിന്നെ മതിൻ്റെ ഷൂട്ടിങ്ങിന് രണ്ട് മാസം വെറും വെജിറ്റേറിയൻ കഴിച്ചിട്ടുള്ള ആ മനുഷ്യനെയുള്ളു ആ മനുഷ്യൻ്റെ ബോഡി റെഡിയാക്കാൻ ഞാനാണ് പോയി രണ്ട് കട്ട പൊക്കാനുള്ള തിരുവനന്തപുരത്ത് മേടിച്ചു കൊടുത്തത് അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് പുള്ളിയുടെ സുഖമാണ് മോഹൻലാലിൻ്റെ സ്വഭാവം അങ്ങനെയല്ല നല്ല മത്തിയില്ലേ മത്തി അങ്ങോട്ട് പോകുക എല്ലാം ഇളക്കി അതിനൊന്ന് വൃത്തിയാക്കി എൻ്റെ പ്രിയപ്പെട്ട പണിയമ്പിള്ള രാജ്യം മരിച്ചുപോയ വേണു നാഗപള്ളി സാറ് പങ്കയിലെ സുരേഷ് എല്ലാം ഒരു ക്യാങ്ങാട്ട് കവടിയാറിൽ വന്നിരിക്കും ഇരിക്കുമ്പോൾ ഈ ഏറ്റവും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കുറിച്ച് മോഹൻലാലിനെക്കാട്ട് കൂടുതൽ പറഞ്ഞു ബാലാസാൻ്റെ മോള ഈ മോഹൻലാലിൻ്റെ വൈഫിനെ ഒരുപാടെല്ലാം പറഞ്ഞു അതെല്ലാം അവർ സഹിച്ചവരാണ് ഇവരും ഇരിക്കും ഈ മത്തി ഇങ്ങനെ ചൂടോടെ വറുത്തിട്ടുണ്ടല്ലോ നല്ല കപ്പായിട്ട് കൊണ്ട് തരുന്ന സമയം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും തിന്നാൻ പറ്റില്ല മമ്മൂട്ടിയുടെ സ്വഭാവം നിങ്ങൾ പത്ത് പാത്രം മീൻ കൊണ്ട് വെച്ചുകൊടുക്ക് പത്ത് പാത്രം ഭക്ഷണങ്ങൾ കൊണ്ട് വെച്ചു കൊടുക്കും പക്ഷേ ആ പ്ലേറ്റിൽ ലാച്ചിൽ നോക്കുമ്പോൾ വഴിച്ചെടുത്ത് കണ്ണാടി പോലെ ഇരിക്കും ആ ഭക്ഷണം കഴിക്കുന്ന മാതൃകയാണ് മമ്മൂട്ടി ആശാരൻ കഴിക്കും പക്ഷേ ഈ രണ്ടിൽ രണ്ട് ട്രെയിനിങ് ആണ് പിന്നെ ഓരോ പൊടിച്ചിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഭക്ഷണത്തിനാണ് ആൾ ഓടുന്നത് നിങ്ങൾക്ക് ഇനി ഈ ഒരു കഥയോടെ പറഞ്ഞിട്ടങ്ങ് നിർത്തട്ടെ ഞാൻ അതായത് പാച്ചിക്കാര പടം അതായത് ഹരികൃഷ്ണൻ ഊട്ടിയിലാണ് സൂട്ടി നടക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ ആ ഊട്ടിയിൽ ചന്തയിൽ ചെന്ന ആദ്യം ചന്തയിലാണ് കൂടെ കർച്ചട്ടി വഴുകയും അവിടെ ചെന്നിട്ട് നീളമുള്ള മുളക് ചെറിയ ഉള്ളി കുരുമുളക് മഞ്ഞപ്പൊടി മുളക് പൊടി ചെറിയ നല്ല വെളുത്തുള്ള ജീരകം ഇതെല്ലാം കൂടെ സ്റ്റാക്ക് ചെയ്തിട്ട് അവിടെ എനിക്ക് പെഷലായിട്ടാണ് തമ്പി കണ്ണന്താനത്തിൻ്റെ വലിയവരെ കാഴ്ച ഞാനെല്ലാം എനിക്കൊരു പെഷൽ റൂമെടുക്കും ഞാൻ ചെന്നിട്ട് ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് നെമ്മീൻ അയ്ക്കുറയെന്ന് പറയും അതവിടെ നിന്ന് പലത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ആ മീനും നല്ല കട്ടിയായിരിക്കും ഞാൻ ഞാനെ കൊണ്ട് എന്തിരുന്നറിയാം ശരിക്കും നല്ലവണ്ണം എല്ലാം അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി ഒന്നുകൂടെ കൊണ്ട് വൃത്തിയാക്കിയിട്ട് ഈ ഇതിൻ്റെ തലേരകത്തൊരു ഭൂഷണി പോലെ സാധനം ഇരിക്കില്ലേ അത് കളഞ്ഞു വിടാം അത് വേറെ ഉള്ളൊരു മരുന്നോണ്ട് നല്ലൊരു ഈ ആയുർവേദത്തിൻ്റെ പോലെ ഒരു മരുന്നാണ് ഈ മീനെല്ലാം കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലങ്ങ് വെച്ച് ഇതിനെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇടിച്ച് ഇടിച്ചിരുന്ന് മൺകട്ടിയിലേ വെക്കുകയുള്ളൂ ഈ മീനെല്ലാം കൂടെ ഒന്ന് വാരിയിട്ട് ചെറിയ വെള്ളം വേണം ആ കൂട്ടത്തിൽ ഈ സാധനങ്ങളെല്ലാം എല്ലാം കൂടെ അതിൻ്റെ മേൽ വരിയിട്ട് കുരുമുളക് പൊടി തിരിയിട്ട് സൊപ്പായിരുമ്പോൾ തി വെളിച്ചെണ്ണ വീത്തണം വെളിച്ചെണ്ണ എന്നെ വീത്തണം ഈ വാസന ചിലപ്പം അവിടെ നിന്ന് കേരളത്തിലേക്ക് അടിക്കും ഈ ഷൂട്ടിങ് തീരുമ്പോൾ മമ്മൂട്ടിയെ കാണില്ല മോഹൻലാലിനെ കാണില്ല പാച്ചക്കായ് ഞാൻ കാണില്ല ഈ പുടശന്മാരിക്ക് ഭയങ്കര സങ്കടമാണ് കാര്യം അവരിതെല്ലാം വെച്ചുകൊണ്ട് തീറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പേര് കിട്ടാൻ അവർ വരുന്നത് ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ റൂമിലാണ് ആരും അറിയില്ല അവിടെ അങ്ങനെ അറിയേയില്ല ഈ മണത്തിടന്ന് മണിച്ചരെന്ന് ആ പടത്തിൽ അഭിനയിച്ചാൽ ഇന്ത്യക്കാരി പെണ്ണുണ്ടെ എന്തെ ചോളാ ചോദിച്ചോളാ ഏയ് ഇന്തിന് ചോദിക്കും അമര ഈ ബടബട ആദ്മി ഇതര നയ്യേ അപ്പോൾ അതിലൊരാൾ പറഞ്ഞു കൊടുത്ത് പാച്ചക്കായ ഒരു സോപ്പ് ഇട്ട് അവസാനം ഈ സ്ത്രീ അവിടെ വരും അവസാനം ആ തീരുന്നവരെ ഈ മീനിനടിയ പിന്നെ അവരുടെ അവർക്ക് എൻ്റെ ഫാൻസായിരുന്നു ആ സ്ത്രീ അവർക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ മീൻ കഴിക്കാൻ ഇതിനെല്ലാം കപ്പയായിരുന്നാലും അഹങ്കാരങ്ങളൊന്നുമില്ല ചില സമയം ഇവരെല്ലാം കടിച്ചോ പുടർശനിൽ ഇവരുടെ അതിലൂടെ പറയാം ഇവർ ഇഞ്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ പുടർശനില് ആക്കങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പല ഷൂട്ടിങ്ങിൽ വരുന്നവർക്ക് ആക്കം കാണത്തില്ല അവൻ്റെ മുഖം ഇവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇവരെ രക്ഷേശനെ വിളിക്കുക ആ നാല് വരയ്ക്കും കഴിച്ചാൽ നോക്കുക അല്ലെങ്കിൽ അവർ ഈ ഭക്ഷണം കൊടുത്തു വിടാൻ പറയും അത് ഈ മലയാള സിനിമയിൽ ഇവരെല്ലാം കൂടെ നിന്നുള്ള പഴക്കം കൊണ്ടാണ് പറയുന്നത് അവർ ചെയ്തിരിക്കുമോ